മകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. തിരുവമ്പാടി മുത്തപ്പൻപുഴ സ്വദേശി സെബാസ്റ്റ്യനാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ച് 31-നാണ് കേസിനാസ്പദമായ സംഭവം. മദ്യപിച്ചെത്തിയ മകൻ സെബാസ്റ്റ്യനെയും ഭാര്യ മേരിയെയും മർദ്ദിക്കുകയായിരുന്നു. മദ്യപിച്ചെത്തിയ മകന്റെ മർദ്ദനം മൂലം പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വൃദ്ധദമ്പതികളിൽ ഭർത്താവാണ് മരിച്ചത്. തിരുവമ്പാടി മുത്തപ്പൻപുഴ പുളിക്കൽ വീട്ടിൽ സെബാസ്റ്റ്യനാണ് മരിച്ചത്. മകൻ അഭിലാഷാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 31-നാണ് സംഭവം. തിരുവമ്പാടി പാലിയേറ്റീവ് കെയറിന് കീഴിലുള്ള കുടുംബമാണ് ഇവരുടേത്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പാലിയേറ്റീവ് പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും ജനമൈത്രി പോലീസും ദമ്പതികളെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. തുടർന്ന് ഏപ്രിൽ 2-നാണ് സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. വീട്ടിലെത്തിയ സമയത്ത് തന്നെ വീട്ടിൽ ഭീതിജനകമായ അവസ്ഥയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ പറഞ്ഞു. ഞങ്ങൾ ഏപ്രിൽ 1-ാം തീയതിയാണ് മുത്തപ്പൻപുഴയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, അവിടെ സെബാസ്റ്റ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരിയും മകൻ്റെ കൊടിയ അക്രമത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഞാനും അതുപോലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ HIയും പാലിയേറ്റീവ് നഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ ജനമെത്രി SI ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചൊരു കാര്യം, വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലാണ് അച്ഛനും അമ്മയും അതുപോലെ തന്നെ മകനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിലാണ് വളരെ മോശമായ രീതിയിലുള്ള അക്രമം നടക്കുന്നത് എന്നതാണ് ഞങ്ങൾക്കവിടെ സംസാരിച്ചപ്പോൾ, അയൽപ്പക്കക്കാരും അവിടെയുള്ള മറ്റ് സമീപവാസികളോടും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എഴുന്നേറ്റ് നിന്നിരുന്ന അമ്മയും അച്ഛനും അവിടെ വളരെ മോശമായ സാഹചര്യത്തിലേക്ക്, കിടപ്പ് രോഗികളായി അല്ലെങ്കിൽ കിടന്നുപോയ ഒരു സാഹചര്യത്തിലേക്ക് 1-ാം തീയതി മാറിയിരുന്നു. ആ ഘട്ടത്തിൽ മകനെ വിളിച്ചു വരുത്തി തൊട്ടടുത്ത വീട്ടിലിരുന്ന് ഞങ്ങൾ സംസാരിക്കുകയും ഉടനെ തന്നെ ഇവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തുടർ നടപടി, നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മകൻ തന്നെ തയ്യാറാവുകയാണ് ചെയ്തത്. അവിടെ അമ്മക്ക് കാര്യമായ പരിക്ക്, നട്ടലിന് ക്ഷതമേറ്റിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരെയും അച്ഛനെയും സെബാസ്റ്റ്യനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. മകന്റെ മർദ്ദനമാണ് മരണത്തിന് കാരണമെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ നൽകണമെന്നും കെ അബ്ദുറഹ്മാൻ പറഞ്ഞു. മകന്റെ അക്രമം മൂലമാണ് അത് നടന്നിട്ടുള്ളത് എങ്കിൽ വളരെ കർശനമായ നടപടികളും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സെബാസ്റ്റ്യന്റെ ഭാര്യ മേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.